അസ്സലാമു അലൈക്കും. ഇന്നൊരു മിക്സ്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കിയതാണ്, അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ്, ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലപ്പൊടി 200 ml കപ്പാണ്. 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറൊക്കെ വേണം കുറച്ചൊരു എരിവും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ആദ്യം സ്പൂണായിട്ട് നല്ല ഞാൻ മിക്സ് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നൂൽപ്പൂട്ടിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചിട്ടാണ്, ചുടുവെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ എനിക്ക് ആവശ്യമായി വന്നത്, ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായി വന്നത്. ഞാൻ അതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. നമ്മൾ പഴംപൊരിക്കൊക്കെ കലക്കിയെടുക്കൂലേ, കുറച്ച് കട്ടിയിൽ വേണം. കട്ടി കുറഞ്ഞാൽ ഇത് ബൂന്തി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുത്ത് വെക്കാം. ഞാൻ ബൂന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴായാലും അത് ശരിയാവാൻ കുറച്ച് പ്രയാസമാണ്. വെള്ളം ഏറാനും പാടില്ല, കുറഞ്ഞാലും ശരിയാവില്ല. നല്ലതിനിപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെയാണ് കലക്കിയെടുത്തുക്കുന്നത്. ഇതിൽ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട്, ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കും തുള്ളി, അല്ലെങ്കിൽ പൊടിയാണ് ആവശ്യമെങ്കിൽ അതിട്ട് കൊടുക്കൂട്ടാ. ഇതിലൊക്കെ തുള്ളിയും കൂടി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, അധികമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ പൊട്ടുകടല എടുത്തിട്ടുണ്ട്, നിലക്കടല എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ഇതാ കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയും കഴുകി വെച്ചിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക് 4 എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നൂൽപ്പൂട്ടിൻ്റെ ഒരു അച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ നമ്മളെ മാവ് കുഴച്ചത് നിറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് പിഴിഞ്ഞ് ചട്ടിയിൽ പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. മാവിൽ വെള്ളം കുറഞ്ഞാലും ഇങ്ങനെ മുറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വെള്ളം പാകത്തിനാക്കുക. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് അത് ചൂടായി വന്നതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം വെളിച്ചെണ്ണ എല്ലാത്തിനും ഒഴിച്ചു എടുക്കാറ്. ഓയിൽ സൺഫ്ലവറൊക്കെ ഓയിലെടുക്കണ ചിലതിന് അതന്നെ ആവശ്യം ഉണ്ടാവില്ല, അപ്പോഴേ അത് എടുക്കാറുള്ളൂ. അധികം വെളിച്ചെണ്ണയിലാണ് അധികം എല്ലാതും ഉണ്ടാക്കാറ്. ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ആദ്യം കറിവേപ്പില തന്നെയാണ് ഇട്ട് കൊടുത്തത്. കാരണം ഞാൻ ചിലപ്പം ഇതിലുള്ളത് ഏതെങ്കിലുമൊക്കെ ഒന്ന് മറന്നു പോകും. അപ്പോൾ ഓർമ്മ ഉണ്ടായപ്പോൾ ആദ്യം കറിവേപ്പിലയും മൂപ്പിച്ചെടുത്ത് വെളുത്തുള്ളി മൂപ്പിക്കാട്ടിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് മറന്നിട്ടുണ്ടാവും, പിന്നെ ലാസ്റ്റ് പിന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വെളുത്തുള്ളിയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 വറ്റൽമുളക് കട്ടെടുത്തിട്ടുള്ളത് അതൊന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കട്ടെ. തീ കൂട്ടിയൊക്കെ എടുത്തിട്ട് അപ്പോൾ കരിയും. എന്നൊരു മീഡിയം തീയിലാണ് ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മുളകൊക്കെ ഇട്ടപ്പോൾ മറ്റേതോ ഉള്ള വേവില അല്ലെങ്കിൽ. ഇനിയിപ്പോൾ അതൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം ചൂടായിരുന്ന തീയുന്നു. അതിലേക്ക് ഞാനിപ്പോൾ നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ തന്നെ നമ്മളെ കടലമാവ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല തീ കൂട്ടി വെച്ചാൽ കൈമക്ക് ഡാവി എടുക്കും. അപ്പോൾ തീ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പിഴിഞ്ഞെടുത്തിട്ട് ഒരു ഭാഗമായിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, എന്നാലും കരിയാതെ നോക്കാം. നല്ല തീ കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം തീയിലാക്കി വെച്ചാൽ മതിട്ടാ. ഞാനങ്ങനെയാണ് ചെയ്യാറ്, പിന്നെ എല്ലാവർക്കും അങ്ങനെ എനിക്ക് അറിയില്ല. ഇപ്പോൾ കരി ഉണ്ടാച്ചിട്ടാണ്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കണം.
അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ബൂന്തിക്കുള്ള ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ അതുപോലെ ഒരു പാത്രത്തിൽ, ഒരു ഓട്ടുള്ള പാത്രത്തിൽ ഒരു കയ്യിലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. ഇത് തീയ്യ് പറ്റ കുറച്ചൊക്കെ എടുത്തിട്ട് അപ്പോൾ പൊന്തൂല. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് പാരൽ കഴിഞ്ഞ് അപ്പം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. നമ്മളൊരു ഹോട്ടലിൽ എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. കോരി അപ്പോൾ ഒരു കോരി കയ്യിൽ തന്നെയാണ് എടുത്തത്. കോരിനെ അപ്പം കോരിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൂന്തിയൊക്കെ ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്, നിലക്കടല. അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് അത് പച്ചയാണിട്ട്. അപ്പോൾ ഒന്ന് വേവാനുണ്ട്. തീ ഒന്ന് മീഡിയം തീയിലാക്കിയിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. കടല നമ്മൾ ഇഷ്ടത്തിന് എത്ര ചേർക്കട്ടെ. അത് ഞാൻ ഒരു കപ്പ് നിലക്കടലയും അരക്കപ്പ് പൊട്ടുകടലയും. പൊട്ടുകടല പിന്നെ ഒന്നുണ്ട് ചൂടാക്കി എടുക്കാനേ ഉണ്ടാവുള്ളൂ, കാരണം അത് ഓൾറെഡി ഫ്രൈ ആണല്ലോ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. തവളൊക്കെ കരയുണ്ട് കേട്ടോ, മഴ പെയ്യാനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ ചെയ്യുന്നത്. നല്ല ആദ്യം തന്നെ പൊടിച്ചെടുക്കണ്ട, ഒന്നുണ്ട് കയ്യേറ്റുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തുങ്ങണ്ട്. പിന്നെ മിക്സ് ആക്കുമ്പോൾ ഒക്കെ അതിൻ്റെ പാകത്തിന് പൊടി ആവും, അല്ലെങ്കിൽ പറ്റ പൊടിയാവും. നമ്മൾ ഇതിന് കൂട്ടുമ്പോൾ നമ്മൾ വെള്ളം പാകത്തിനായിട്ടില്ലെങ്കിൽ മുറിഞ്ഞു പോവും. നൂൽപുട്ടിൻ്റെ അച്ചിൽ നമ്മൾ പൊടി കടലപ്പൊടി നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ വെള്ളം കൂടിയാലും കുഴപ്പമാണ്. ഞാൻ രണ്ട് മൂന്ന് ഗ്ലാസ് പൊടിയല്ല എടുത്തത്, എനിക്ക് ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. അതെനിക്ക് പാകമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബൂന്തിയും കൂടി ഇട്ടുകൊടുത്ത് ഇനി കടല ഇട്ടൊടുക്കട്ടെ. രണ്ട് കടലയും വറുത്തച്ചുണ്ടല്ലോ, അതൊക്കെ ഇട്ടുകൊടുക്കാം. കടലൊക്കെ നമുക്ക് ഉള്ളിടത്തുള്ളതിന് ഇഷ്ടത്തിന് അധികം വേണമെങ്കിൽ അധികം വറുത്തിട്ട് കൊടുക്കട്ടെ. ഇനി ഇതെല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പുട്ടുകടലയും നിലക്കടലയും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി ഇട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ മിക്സർ റെഡി ആയിട്ടാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത്